അണ്ണൻ അവിടെ ഹോട്ടൽ പണിയണം, അതിനാ പുറംപോക്കിലെ ഒഴിപ്പിക്കണം. ഇതെനിക്ക് വിട്ടു തന്നേരം അർജുണ, അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും കഴിക്കാതിരിക്കണ്ട, അൾസർ വരും. നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? അതെ, മുതലാളി ഇതൊന്നും കഴിക്കത്തില്ല, തട്ടുദോശയും വാറ്റും, അതാണ് മുതലാളിയുടെ കോമ്പറ്റീഷൻ. ഓ അയാളെ നമ്മളെ കിടക്കട്ടെ, ശരി കിടക്കുക. അർജുനൻ പോവാണോ? തനിക്ക് ബോധം വരുമ്പോൾ വിളിക്ക്, അപ്പൊ പറയടേ. അതെ, മുതലാളിയുടെ ടേസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യുക, തറവാട് ശാന്ത. എന്നാ ശാന്ത എന്ന് വിട്ടേക്കണേ. ആദ്യം തന്നത് തിന്ന്, എന്നിട്ട് ശാന്ത. വയസ്സായ കാലത്ത് കുള്ളന്റെ ആക്രാന്തം. മുതലാളി, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാള്. സാർ, ഈ വർഷം നല്ല റിസൾട്ടാണ് ക്യാറ്റിന്. രാഹുൽ ക്യാറ്റ് 153 ആൻഡ് പ്രിൻസ് ക്യാറ്റ് 201. ക്യാറ്റ് പൂച്ച കിട്ടാനുള്ള ഫീസും മുഴുവൻ പിരിച്ച? ഇല്ല സാർ, കുറച്ച് ബാലൻസ് കിട്ടാനുണ്ട്. തട്ടുകടയായാലും സ്റ്റാർ ഹോട്ടലായാലും അർജുൻ ഒരു മാനേജ്മെന്റ് അറിയൂ. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും. അവിടിന് നീരും അടിക്കും അല്ലേടി. നാളെ മൊത്തം കാശും മേശപ്പുറത്ത് വരണം. ശരി, പൊക്കോ. ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നും അല്ല, എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? നമ്മുടെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയ ചെറുക്കനെ കുറിച്ച്. അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളോ അടിച്ചാ മതി. കുറച്ച് മണല് വരാം. പറ്റിയ പണി ട്രിപ്പ് കിട്ടും. ഇന്ന് നിന്റെ മിടിസ്റ്റമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്, എന്തുവാണ് ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ കേട്ടാ, ഇവനോട് മര്യാദക്ക് കളിക്കാൻ പറഞ്ഞില്ല. ഒരു ടീമായപ്പോ ധൈര്യം കളിക്കണം. ബോള് ബാറ്റേ കൊള്ളും ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല? എന്തിനാടാ സൈമ വെറുതെ കള്ളം പറയുന്നത്? മാറിക്കൊടുക്കും. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവൻ ഔട്ട് ആക്കണ്ട, ഒരു നിർത്തിയാരാ. പിന്നെ ഉമ്മാരെ കൂടി ചേർക്ക് പോടി എറിയടി. സാറേതേ അവള്. അവള് ഞാൻ നോക്കിയതാ, ടഫാണ്. എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. തുപ്പാക്കി, ചെറിയൊരു പനിയുണ്ടതാ വരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? അതിന് ഞാൻ ഇളയ ദളപതി നഗർ വിജയ മണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ?
നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇയാളൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി സയന്റിസ്റ്റ്. കൊള്ളാം, നൈസ് ഗേൾസ്. നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് ചെയ്യണം വന്നല്ലോ. ആ മഞ്ഞക്കുട്ടി കൊള്ളാല്ലേ. കറങ്ങി. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിൾ മെച്ചിങ് ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody please go. Go 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 go. Take the cycle also and get out. See, go. Please go. I don't want to hear. Stupid beg of Chris. Beggar. തന്റെ അച്ഛൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാൾ നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ. ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. കൾച്ചർലെസ് ഫെലോ. യാ യാ. അയാൾക്കറിയില്ല I have sent rockets to space. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളേനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവളെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കൂ. ആഹാ, വണ്ടർഫുൾ പ്രതികാരം. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു വരുന്നു കേട്ടോ. വിളിച്ചു കേട്ടോ അങ്കിളൊന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കിളവന്മാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്. രണ്ടു ദിവസം രസികൾ മണ്ഡലം പുറകെയുണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിലടിച്ച? അതെ, എനിക്ക് വിജയ് ഇഷ്ടാ. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. സൈമ, അതെ, അവള് തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റായിട്ടൊന്ന് തിരിച്ചേക്കണം. തിരിക്കാം സാർ. ആ പക്ഷെ മൂന്ന് റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കുന്നു. നോക്കും നോക്കും. നിക്ക് നിക്ക് നിക്ക്. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവള് ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഞങ്ങൾ ഓടാറുണ്ട്. ഇല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല, ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്ക. ഹലോ, എന്നും വരാറുണ്ടോ ഓടാൻ? എന്നും ഓടാൻ വരാറുണ്ടോ? അതെയല്ലേ, കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചാ എന്നെ ചോദിക്കാം. അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ച. സാർ എന്തിനാ പറഞ്ഞേ? സോറി, ആകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ഒന്ന് ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വഴിയും പറഞ്ഞേ. വഴിയൊക്കെ ഉണ്ട്. ഏ മാം. ആ വാട്ട് യു വാണ്ട്? ഏ എന്താ വേണ്ടേന്ന്? ആ കൊച്ചിനെ ഡാൻസിന് ചേർക്കാൻ വന്നതാ. ഓ, ഗോ ആൻഡ് എൻക്വയർ ദേർ. യാ 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 യാ. ലച്ചു, എന്താ? ജെനി, ജെനിഫർ എന്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി, കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താ ജെനി മാസ് ആകും. എന്താകും മാസ്? തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നുമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ. പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ. ആഴ്ചയില് മൂന്ന് ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. എന്നാ പോയിക്കോ. അല്ല, ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാ മതി. അല്ല, ഫീസ് പറഞ്ഞില്ല. 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട.
എന്തൊരു ചാടാണ് അവൾക്ക്, കുറച്ച് സൗന്ദര്യം ഉണ്ടായി പോയി അതിന്റെ. പിന്നെ അത്രക്ക് ചാടൊന്നുമില്ല അവൾക്ക്. അവക്ക് ജാടുണ്ട്, അവടെ തന്തയ്ക്കും ജാടുണ്ട്. ആ അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു എച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ പണവും സൗന്ദര്യം കണ്ടോന്നല്ല, പിന്നെ എടാ അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ ബിസിലടിച്ചില്ലടാ. അതുകൊണ്ടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവള് കടിക്കും ഫിസില് നല്ലവണക്ക്. നിനക്ക് പിന്നെ അവളെ കിട്ടിക്കൂടെ? നാൻസിയെ വേണമെങ്കിൽ നീ അങ്ങ് കിട്ടിയാ മതി. അതിന് അവളെ സമയം. എന്റെ പൊന്ന് സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താ മതി. പക്ഷേ അത് പണ്ട് എന്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും.